പ്രശ്നങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് മധ്യപ്രദേശ് കോൺഗ്രസിൽ. ഇപ്പോഴിതാ പുതിയ പ്രശ്നം സമാജ്വാദി പാർട്ടിയാണ്. അതായത് മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ സമാജ്വാദി പാർട്ടി മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നാണ് പുതിയ പ്രശ്നം. മധ്യപ്രദേശിൽ ധാരണയുണ്ടായില്ലെങ്കിൽ ഉത്തർപ്രദേശ് അടക്കം ഒരിടത്തും ധാരണയുണ്ടാകില്ല എന്ന് മുന്നറിയിപ്പും എസ് പി നൽകുന്നുണ്ട്. ദേശീയ തലത്തിലാണോ സംസ്ഥാന തലത്തിലാണോ ഇന്ത്യ മുന്നണിയിൽ ധാരണ വേണ്ടതെന്ന് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടതെന്ന് എസ് പി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പറയുന്നുണ്ട്. യു പിയിൽ എസ് പിക്ക് 80 സീറ്റുകളിലും ബി ജെ പിയോട് എതിരിടാൻ സാധിക്കുമെന്നാണ് അഖിലേഷ് യാദവ് പറയുന്നത്. ഇതിനോടകം മധ്യപ്രദേശിൽ എസ് പി 9 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ കോൺഗ്രസ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറപ്പെടുവിച്ച സീറ്റുകളും ഉൾപ്പെടും. സംസ്ഥാനത്ത് 35 മുതൽ 40 വരെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമെന്നാണ് എസ് പി വൃത്തങ്ങൾ അറിയിക്കുന്നത്. നേരത്തെ ഇന്ത്യ സഖ്യം കേന്ദ്ര തലത്തിലാണെന്നും എന്നാൽ എസ് പിയുമായി ചർച്ചകൾ തുടരുകയാണെന്നും ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഇരു പാർട്ടികളും ശ്രമിക്കണമെന്നും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥ് പറഞ്ഞിരുന്നു. എന്നാൽ മധ്യപ്രദേശിൽ കോൺഗ്രസ് ശക്തമാണ് എന്നും എസ് പി അവിടെ മത്സരിക്കരുതെന്നും യു പി കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് ചൂണ്ടിക്കാട്ടിയിരുന്നു. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് പിക്ക് മധ്യപ്രദേശിൽ ഒരു സീറ്റ് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. അതിനാൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നത് അംഗീകരിക്കാനാകില്ല എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് അതിർത്തികളിൽ തങ്ങൾക്ക് സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാനാണ് എസ് പി ശ്രമിക്കുന്നത്. ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനമായതിനാൽ ഉത്തർപ്രദേശിൽ ബി ജെ പി ഇതര വോട്ടുകൾ വിഘടിക്കാതിരിക്കേണ്ടത് ഇന്ത്യ സഖ്യത്തിന് പ്രധാനമാണ്. എന്നാൽ കോൺഗ്രസും എസ് പിയും തർക്കം പരിഹരിച്ചില്ലെങ്കിൽ ഇത് ബി ജെ പിക്ക് സഹായമാവുകയും ചെയ്യും. 2014-19 തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ഉത്തർപ്രദേശിൽ മികച്ച വിജയമാണ് നേടിയത്. യു പിയിൽ പ്രധാന പ്രതിപക്ഷം എസ് പി ആയതുകൊണ്ട് തന്നെ സീറ്റ് വിഭജനത്തിൽ എസ് പി വല്യേട്ടൻ മനോഭാവം കാണിക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ പരാതി. ഇതേ പരാതിയാണ് മധ്യപ്രദേശിൽ എസ് പി തിരിച്ച് കോൺഗ്രസിനെതിരെയും ഉന്നയിക്കുന്നത്. ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് 2 മുതൽ 3 വരെ ലോക്സഭാ സീറ്റുകളിൽ കൂടുതൽ വിട്ടു നൽകാൻ എസ് പി തയ്യാറുമല്ല. കോൺഗ്രസുമായി തർക്കം പരിഹരിക്കാനായില്ലെങ്കിൽ എസ് പി ഛത്തീസ്ഗഡിലും സ്ഥാനാർത്ഥികളെ നിർത്തിയേക്കുമെന്നാണ് വിവരം. എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ച് വന്നതിൻ്റെ അങ്കലാപ്പിലാണ് മധ്യപ്രദേശിൽ കോൺഗ്രസ്. സ്ഥാനാർത്ഥി പട്ടിക തർക്കം വളരെ രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ദേ ഇപ്പോൾ പുതിയ പ്രശ്നവും. ഇതിനെല്ലാം കോൺഗ്രസ് പരിഹാരം കാണുമോ എന്ന് കാത്തിരുന്നു കാണാം.